ഉത്രാവത്ത കേസിലെ ശിക്ഷാ വിധി അറിയാൻ ഇനി മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പ്രസ്താവന നടത്തുക. പ്രതി സൂരജിനെ നേരത്തെ തന്നെ കോടതിയിൽ എത്തിച്ചിട്ടുണ്ട്. അവിടെ നിറയെ ആളുകളുണ്ട് കോടതിക്കകത്ത്. കോടതിയിൽ അല്പസമയത്തിനകം അതിനിർണായകമായിട്ടുള്ള വിധിയാണ് വരുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. നേരത്തെ കോടതിയിലേക്ക് സൂരജിനെ എത്തിക്കുമ്പോഴുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വലിയ പോലീസ് സുരക്ഷയോടെയാണ് ഇയാളെ കോടതിയിലേക്ക് കൊണ്ടുവന്നത്. അഭിഭാഷകരുടെയും മാധ്യമ പ്രവർത്തകരുടെയും വലിയ തിരക്ക് തന്നെയും കോടതിയിൽ ദൃശ്യമായി. നമുക്ക് കാണാം അയാളെ പടി കയറ്റി മുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. രണ്ടാം നിലയിലാണ്, ഒന്നാം നിലയിലാണ് ഈ കോടതി. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ഉള്ളത് ആ മുറിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ആ ദൃശ്യങ്ങളടക്കം നമുക്ക് കാണാം. കോടതിയിൽ നിന്ന് രണ്ട് ക്യാമറകളിലായിട്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാനാകും. ഇത് നേരത്തെ അയാളെ കൊണ്ടുവന്നതാണ്. ഇപ്പോഴത്തെ തത്സമയ ദൃശ്യങ്ങൾ കൂടെയുണ്ട്. അതിങ്ങനെയാണ് താഴെ ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇയാളെ മുകളിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ആ ദൃശ്യങ്ങളും കാണാം. ഇത് രണ്ടാമത്തെ നിലയാണ്. ഒരു ക്യാമറ താഴെയുണ്ട്. ഒപ്പം ഉത്രയുടെ വീട്ടിൽ അവരുടെ മാതാപിതാക്കളും ബന്ധുക്കളും ആ വിധി കോടതിയിലൂടെ ടെലിവിഷനിലൂടെ അറിയാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുന്നുമുണ്ട്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അല്പസമയത്തിനകം അതിനിർണായകമായിട്ടുള്ള വിധി വരും. നിശ്ചയമായിട്ടും കേരളത്തിനകത്തും പുറത്തും വലിയ ചർച്ചയായതാണ്. നിയമവൃത്തങ്ങളിൽ, പോലീസ് അന്വേഷണ സംഘത്തിലെ സംഘവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ, ഒപ്പം സാധാരണക്കാർ വലിയ തോതിൽ ചർച്ച ചെയ്ത ഒരു പ്രമാദമായ കേസാണ്. ഇയാൾ ഒറ്റയാളാണ് ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത്, കുറ്റക്കാരനാണ് എന്ന് കോടതി നിയമവഴിയെ സ്ഥിരീകരിച്ചിരുന്നു. വലിയ പ്രമാദമായ അന്വേഷണത്തിനൊടുവിലാണ് ഈ പോലീസിന് വേണ്ട തെളിവുകളെല്ലാം ശേഖരിച്ച് കോടതിക്ക് മുമ്പാകെ എത്തിക്കാൻ സാധിച്ചത്. പ്രോസിക്യൂഷൻ ഈ തെളിവുകളെ അതിസമർത്ഥമായിട്ട് കോടതിക്ക് മുമ്പിൽ നിരത്തി ഈ കുറ്റകൃത്യം സ്ഥിരീകരിക്കാനുള്ള വഴിയിലേക്ക് കോടതിയെ നയിക്കാനായി. കോടതി നിയമത്തിൻ്റെ എല്ലാ വഴികളും ഉപയോഗിച്ചതിന് ശേഷം ഇയാൾ കുറ്റക്കാരനാണ് എന്ന് സ്ഥിരീകരിച്ചു. അതിനുശേഷം ഇന്നാണ് ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നത്. അല്പസമയത്തിനകം ആ വിധി വരും. വി വിനോദ് നമ്മോടൊപ്പം അവിടെ വന്ന് ചേരുന്നു. വിനോദ്, പ്രത്യേകിച്ച് ഇനിയിപ്പോൾ അധിക നേരം കാത്തിരിക്കേണ്ട, അല്പ നിമിഷങ്ങൾക്കകം വിധി വരും. ഏതാണ്ട് എപ്പോഴേക്ക് നമുക്കിതറിയാനാകും. സനീഷ്, കോടതി നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഏറ്റവും സുപ്രധാനമായ വിധി പുറത്തു വരും. നാല് വകുപ്പുകളാണുള്ളത്. ഈ ഓരോ വകുപ്പുകൾക്കും പ്രത്യേകം പ്രത്യേകം വിധിയാകും ഉണ്ടാവുക. കൊലപാതകം, അതുപോലെ തന്നെ വധശ്രമം, വിഷമുള്ള ജീവിയെ ഉപയോഗിച്ചുള്ള കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ, ഈ നാല് വകുപ്പുകളാണ് FIR ഉൾപ്പെടുത്തിയതും പിന്നീട് കുറ്റപത്രത്തിൻ്റെ ഭാഗമായി കോടതിക്ക് മുമ്പിലെത്തിയതും. ഈ നാല് വകുപ്പുകളും പൂർണ്ണമായും കോടതി ശരിവെച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം കുറ്റക്കാരനായി സൂരജിനെ പ്രഖ്യാപിച്ചത്. ഇന്ന് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിധി വരികയാണ്. നമ്മളിപ്പോൾ കാണുന്നത് കോടതി പരിസരത്തെ ദൃശ്യങ്ങളാണ്. വലിയ തോതിൽ പൊതുജനങ്ങൾ ഇവിടേക്ക് വരുന്ന ഒരു കാഴ്ചയാണ്. നമുക്ക് സമീപകാലത്തൊന്നും ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു കേസിൻ്റെ വിധി പറയുന്ന സമയത്ത് ജനങ്ങൾ വലിയ തോതിൽ കോടതി പരിസരത്ത് തടിച്ചുകൂടിയ അനുഭവമില്ല. ഇത് ഈ കേസിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. സനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസ്. ആ കേസിലാണ് ഇന്ന് ഏറ്റവും സുപ്രധാനമായ വിധി വരാനുള്ളത്. പ്രോസിക്യൂഷൻ നിലപാട് നേരത്തെ തന്നെ വധശിക്ഷ എന്ന നിലയിലാണ്. കാരണം ഏറ്റവും ക്രൂരമായ കൊലപാതകം, അണലിപ്പാമ്പിനെ കൊണ്ട് ആദ്യം കടുപ്പിക്കുന്നു, ഭാര്യ ജീവന് വേണ്ടി പിടയുമ്പോൾ വീണ്ടും രണ്ടാമത്തെ കൊലപാതക ശ്രമം ആസൂത്രണം ചെയ്യുന്നതിൻ്റെ തിരക്കിലായിരുന്നു പ്രതി. അത് കുറ്റക്കാരൻ എന്ന് കോടതിയും കണ്ടെത്തിയിരിക്കുന്നു, അത് ശരിവച്ചിരിക്കുന്നു. വധശിക്ഷയ്ക്ക് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള 5 മാനദണ്ഡങ്ങൾ, അതിൽ 5 കാര്യങ്ങളിൽ 4 കാര്യങ്ങളും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിനോട് ചേർന്ന് നിൽക്കുന്ന സംഭവങ്ങൾ ഈ കേസിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വധശിക്ഷ എന്ന ആവശ്യമാണ്. രാവിലെ തന്നെ നമ്മൾ പൊതുജനങ്ങളുടെ അഭിപ്രായം ചോദിച്ചിരുന്നു. നിരവധി ആളുകൾ പറഞ്ഞത് വധശിക്ഷ നൽകണം എന്ന് തന്നെയാണ്. അതാണ് ഏറ്റവും വലിയ ശിക്ഷ തന്നെ നൽകണം സൂരജിനെ, കുറ്റക്കാരനായ സൂരജിന് എന്ന നിലപാടാണ് പ്രോസിക്യൂഷനും ബന്ധുക്കളും സ്വീകരിച്ചിരിക്കുന്നത്. പ്രോസിക്യൂഷൻ കോടതിക്കകത്തും ബന്ധുക്കൾ പുറത്തും. കോടതി നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. വിധി പ്രസ്താവം തന്നെയും ആരംഭിച്ചു എന്ന വിവരങ്ങളാണ് അവിടെ നിന്ന് ലഭിക്കുന്നത്. കോടതി അതിൻ്റെ നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. 12 മണിക്ക് ഈ ശിക്ഷാവിധി പ്രഖ്യാപനത്തിന് നടപടികളിലേക്ക് കടക്കുമെന്ന് നേരത്തെ തന്നെ കോടതി വൃത്തങ്ങൾ സൂചിപ്പിച്ചിരുന്നതാണ്. 12 മണിക്ക് ഈ വിധിയുടെ ആദ്യ വിവരങ്ങൾ പുറത്തേക്ക് വരുമെന്ന് നമ്മളും റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ഇപ്പോഴതിൻ്റെ വിശദാംശങ്ങൾ വരികയാണ്. കോടതി വിധി പ്രസ്താവം ആരംഭിച്ചിട്ടുണ്ട്. ജഡ്ജി നേരത്തെ തന്നെയും എത്തിച്ചേർന്നിട്ടുണ്ട്, ഉണ്ടായിരുന്നു. കോടതി നടപടികളിലേക്ക് കടന്നു. ഇപ്പോൾ വിധി പ്രസ്താവം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ആ വിധി പ്രസ്താവം വായിക്കുക എന്ന പ്രോസസ്സിലേക്ക് ജഡ്ജ് കടന്നിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. വിനോദ്, തുടരൂ.
സനീഷ് ഏറ്റവും സുപ്രധാനമായ ഒരു ഘട്ടത്തിലാണ് ഈ കേസിന്റെ ഏറ്റവും സുപ്രധാനമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു വിധി പ്രസ്താവം ജഡ്ജി വായിച്ചു തുടങ്ങിയിരിക്കുന്നു നമുക്ക് നിമിഷങ്ങൾക്കുള്ളിൽ അറിയാം ഓരോ വകുപ്പുകളിലും ഏതൊക്കെ ശിക്ഷയാണ് സൂരജിന് ലഭിക്കുക എന്ന കാര്യം ഈ ഒരു കേസിൽ സൂരജ് മാത്രമാണ് പ്രതി കൊലക്കേസിൽ കൊലപാതക കുറ്റത്തിൽ സൂരജ് മാത്രമാണ് പ്രതിയാക്കിയിട്ടുള്ളത് നേരത്തെ പാമ്പുപിടുത്തക്കാരൻ ഇതിൽ പ്രതിയാകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ കൂടി പാമ്പുപിടുത്തക്കാരൻ സുരേഷിനെ മാപ്പ് സാക്ഷിയാക്കിക്കൊണ്ട് മറ്റൊരു നീക്കം നടത്തി സുരേഷിന് സൂരജിനെതിരെയുള്ള കൃത്യമായ മൊഴി രേഖപ്പെടുത്തുന്ന നിലയിലേക്ക് അന്വേഷണ സംഘം മാറിയിരുന്നു സൂരജിന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെട്ട മറ്റൊരു ഗാർഹിക പീഡന കേസുണ്ട് അടൂർ കോടതിയിലാണ് അതിന്റെ വിചാരണ ഇന്ന് നടക്കുക മൂന്ന് വനം വകുപ്പിന്റെ മൂന്ന് കേസുകൾ അവശേഷിക്കുന്നുണ്ട് അതിൽ ഒന്നിൽ മാത്രമാണ് വിചാരണ നടപടികൾ ആരംഭിച്ചിട്ടുള്ളത് രണ്ട് കേസുകൾ ഇനിയും വിചാരണ ആരംഭിക്കേണ്ടതുണ്ട് അതിന്റെ നടപടികളിലേക്ക് പോകേണ്ടതുണ്ട് ഏതായിരുന്നാലും സൂരജ് വലിയ തോതിൽ നിയമ നടപടികൾ നേരിടുന്നു അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേസിലെ നിർണായകമായ വിധി വരാൻ നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ നാല് വകുപ്പുകളാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊലപാതകം വധശ്രമം വിഷമുള്ള ജീവിയെ ഉപയോഗിച്ചുള്ള കൊലപാതകം തെളിവ് നശിപ്പിക്കൽ ഈ നാല് വകുപ്പുകളാണ് എഫ്ഐആറിൻ്റെ ആദ്യ എഫ്ഐആറിൽ ചേർത്തതും പിന്നീട് കുറ്റപത്രത്തിൻ്റെ ഭാഗമായി കോടതിക്ക് മുമ്പിൽ എത്തിയതും ഈ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തലുകളും പ്രോസിക്യൂഷൻ വാദങ്ങളും പൂർണ്ണമായി കോടതി ശരിവെച്ചുകൊണ്ടാണ് സൂരജിനെ കുറ്റക്കാരനായി പ്രഖ്യാപിച്ചത് ആ കുറ്റവാളി എന്ന പ്രഖ്യാപനത്തിന് ശേഷം വരുന്ന സുപ്രധാനമായ വിധി ശിക്ഷാവിധി അല്പസമയത്തിനുള്ളിൽ പുറത്തു വരും സനീഷ് അല്പസമയത്തിനകം ആ വിധി നമുക്കറിയാനാകും വധശിക്ഷ ലഭിക്കുമോ സൂരജിന് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം വധശിക്ഷ നൽകണം എന്നാണ് ഉത്രയുടെ ബന്ധുക്കൾ പറഞ്ഞത് ഏറ്റവും കൂടിയ ശിക്ഷ അവർക്ക് ലഭിക്കണം അയാൾക്ക് ലഭിക്കണമെന്നാണ് ഉത്രയുടെ ബന്ധുക്കളടക്കമുള്ള ആളുകൾ ആവശ്യപ്പെട്ടിരുന്നത് പ്രോസിക്യൂഷൻ്റെയും നിലപാട് അതായിരുന്നു നിയമം വഴി അനുശാസിക്കപ്പെടുന്ന ഏറ്റവും കൂടിയ ശിക്ഷ ഇന്ത്യയിൽ വധശിക്ഷയാണ് അതുകൊണ്ട് അത് നൽകണം അത് നൽകാൻ മാത്രം പര്യാപ്തമായിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള കൊലപാതകമാണ് സൂരജ് നടത്തിയത് എന്ന് വിവിധ കാരണങ്ങൾ പറഞ്ഞ് പ്രോസിക്യൂഷൻ കോടതിക്ക് മുമ്പാകെ ബാധിച്ചിരുന്നു നമ്മൾ ഉന്നത നീതിന്യായ കേന്ദ്രങ്ങൾ സുപ്രീംകോടതി സംവിധാനങ്ങൾ അടക്കമുള്ളവ അനുശാസിക്കുന്ന അല്ലെങ്കിൽ ഒരു ആൾക്ക് ഒരു കുറ്റവാളിക്ക് വധശിക്ഷ നൽകാൻ എന്തൊക്കെ കാരണങ്ങളാകാം എന്നത് സംബന്ധിച്ച് അഞ്ച് പ്രധാനപ്പെട്ട ഘടകങ്ങൾ സുപ്രീംകോടതിയുടെ ഭാഗത്ത് നടക്കം ഉണ്ടായിട്ടുണ്ട് നേരത്തെ മുതൽ തന്നെ ഈ അഞ്ചിൽ നാലും കൃത്യമായിട്ട് സ്ഥാപിക്കാനാകുന്ന ഒരു കൊലപാതകമാണ് അതിക്രൂരമായിട്ടുള്ള മനുഷ്യരാശിക്കാകത്തെ നേരെ തന്നെയും ഉള്ള ഭീഷണിയായ ഒരു കൊലപാതകമാണ് ഇവിടെ ഉത്രയ്ക്ക് നേരെ ഉത്രയെ കൊന്നുകൊണ്ട് ഈ സൂരജ് നടത്തിയത് എന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് പ്രോസിക്യൂഷൻ കോടതിക്ക് മുമ്പാകെ അവതരിപ്പിച്ചത് ആ പോയിന്റ് അംഗീകരിക്കപ്പെടും കോടതി വധശിക്ഷ തന്നെ നൽകും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ അതായതിനാൽ എന്ന പ്രതീക്ഷയാണ് പ്രോസിക്യൂഷനും അന്വേഷണ സംവിധാനങ്ങൾക്കുമുള്ളത് നേരത്തെ കഴിഞ്ഞ ദിവസം ഇയാൾ കുറ്റക്കാരനാണ് എന്ന് കോടതി വിധിച്ചപ്പോൾ ഉത്രയുടെ അമ്മയുടെ പ്രതികരണം ഇതായിരുന്നു ദൈവത്തിൻ്റെ ശിക്ഷ നടപ്പാകട്ടെ അവൻ ചെയ്ത കാര്യത്തിന് ദൈവം അവന് ശിക്ഷ കൊടുത്തു ബാക്കി കോടതിക്ക് ചെയ്യാനുള്ളത് ഏറ്റവും കൂടിയ ശിക്ഷ അവന് നൽകട്ടെ എന്നായിരുന്നു ബന്ധുക്കളുടെ ആകെ തന്നെയും പ്രതികരണം അങ്ങനെയായിരുന്നു രാവിലെ ഉത്രയുടെ സഹോദരൻ വിഷ്ണു ന്യൂസ് ഏറ്റിനോട് തന്നെയും സംസാരിച്ചിരുന്നു ഇക്കാര്യങ്ങളൊക്കെ വീണ്ടും പറഞ്ഞിരുന്നു ഒരേ വീട്ടിൽ താമസിച്ച് കൂടെ താമസിക്കുന്ന ആളെ ഇങ്ങനെ നിഷ്ഠൂരമായിട്ട് പ്ലാൻ ചെയ്ത് കൊലപാതകം നടത്തുക എന്ന് വെച്ചാൽ അങ്ങേയറ്റത്തെ ക്രൂരകൃത്യമാണ് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ പറയുന്നു അതിൻ്റെ അസാധാരണത അതിൻ്റെ ചോരയുറഞ്ഞു പോകുന്ന ഭീതി ഉണ്ടാക്കുന്ന അയാളുടെ നിശ്ചയദാർഢ്യം ഇതെല്ലാം തന്നെയും കേരളത്തിലെ ആളുകൾക്ക് മുന്നിൽ മലയാളികളുടെ മുന്നിൽ ഇതിനകം തന്നെയും അറിയാവുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് അത് വിശദീകരിക്കുക വീണ്ടും കാര്യമില്ലാത്തതാണ് അല്പസമയത്തിനകം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാനാകും ഇയാൾക്ക് വധശിക്ഷയാണോ അല്ലയോ അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ നിമിഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഉത്രയെ കൊന്ന സൂരജിന് വധശിക്ഷയാണോ നൽകുക കോടതി അല്ലയോ ഇക്കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ത് ശിക്ഷയായിരിക്കും സൂരജിന് കോടതി വിധിക്കുക അവിടേക്കാണ് മുഴുവൻ ശ്രദ്ധയും മലയാളികളുടെ ആകെ ശ്രദ്ധ അങ്ങോട്ടേക്കാണ് കൊല്ലം ആറാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എം മനോജാണ് വിധി പറയുന്നത് വിധി പറയുക പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച ഒരാളെ കൊലപ്പെടുത്തിയ കേസിൽ ആദ്യമായിട്ടാണ് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെയും ഒരാൾ ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം വരുന്നത് അതെന്തായിരിക്കും ആ ശിക്ഷ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് ഒരാളെ കൊല്ലുക അതും നേരത്തെ പലതവണ മൂന്നാം തവണയാണത് വിജയിച്ചത് രണ്ട് തവണ നേരത്തെ വിജയിക്കാത്ത ശ്രമങ്ങൾ നടത്തിയിരുന്നു അപ്പോൾ നേരത്തെ പ്ലാൻ ചെയ്ത് ഇൻ്റർനെറ്റും മറ്റ് സംവിധാനങ്ങളും യൂട്യൂബ് പോലുള്ള സംവിധാനങ്ങളിലുമൊക്കെ ഈ പാമ്പിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം സമഗ്രമായിട്ട് കണ്ട് പഠിച്ച് അതിക്രൂരമായിട്ട് ആലോചിച്ച് നടപ്പാക്കിയ ഒരു കൊലപാതകം അതിനുള്ള വിധി എന്തായിരിക്കും വരിക വധശിക്ഷ വേണം എന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് അക്കാര്യം കോടതി അംഗീകരിക്കുമോ എന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാനുള്ളത് അല്പസമയത്തിനകം അക്കാര്യങ്ങൾ അറിയാം മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് വേണം മനസ്സിലാക്കാൻ സുപ്രീംകോടതി വധശിക്ഷയ്ക്ക് നിശ്ചയിച്ചിട്ടുള്ള അഞ്ച് പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട് അതിൽ നാലും ഈ കേസിൽ പ്രധാനപ്പെട്ടതാണ് അല്ലെങ്കിൽ ഉൾച്ചേർന്നിട്ടുണ്ട് എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വധശിക്ഷ എന്ന ശിക്ഷാവിധിയെ താത്വികമായിട്ട് എതിർക്കുന്ന ആളുകൾ പോലും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അനുശാസിക്കുന്ന ഏറ്റവും വലിയ
शिक्षा विधि अदानुको ऐटों कूड़िया शिक्ष अद नल्कम ई सूरज नल्कम नीपाड़ पलर्कम विनोद विनोद एवरमो एपड़े विवर वरू विधि प्रस्ताव तुंगी मुझे निर्विकारन निकय सूरज केस अपूर्व अपूर्व आद्य भागते वरी अद जड्जी वाई कई विधि प्रस्ताव आरंभ ई केस अपूर्व अपूर्व जड्जी अवे अद प्रस्ताव आद्य भागत परामर्शि कई मुझे निर्विकारन सूरज विधि प्रस्ताव कनोद विशद സനീഷ പ്രോസിക്യൂഷൻ വാദം അതായത് അപൂർവങ്ങളിൽ അപൂർവം എന്ന പ്രോസിക്യൂഷൻ വാദം അത് ഈ ജഡ്ജി ഇന്നിപ്പോൾ ഈ വിധിപ്രസ്താവത്തിന്റെ തുടക്കഘട്ടത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു അപൂർവങ്ങളിൽ അപൂർവം എന്ന് കോടതി തന്നെ നിരീക്ഷിച്ചിരിക്കുന്നു സനീഷ് അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിധി വരുമ്പോൾ അത് എന്താകും എന്ന ആകാംക്ഷ പ്രോസിക്യൂഷന്റെ നിലപാട് ആവശ്യം വധശിക്ഷയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്നത് വധശിക്ഷയാണ് ഉത്രയുടെ വീട്ടുകാർ നേരത്തെയും ഇന്നും ഒക്കെ തന്നെയും അവർ പ്രതികരിക്കുന്നത് ഏറ്റവും കടുത്ത ശിക്ഷ നൽകണം എന്ന് തന്നെയാണ് ഏറ്റവും ക്രൂരമായ കൊലപാതകത്തിന് അതേ തരത്തിലുള്ള ശിക്ഷ സനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വധശിക്ഷയോട് പലർക്കും അത് നടപ്പാക്കുന്നതിനോട് എതിർപ്പും വിയോജിപ്പും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഈ കേസിൽ വധശിക്ഷ എന്ന് പൊതുസമൂഹം അപ്പാടെ പറയുന്ന ഒരു സാഹചര്യമാണ് സാധാരണ ജനങ്ങളോട് സംസാരിച്ചപ്പോഴൊക്കെയും അവർ വധശിക്ഷ എന്ന കാര്യമാണ് പറയുന്നത് ഇപ്പോൾ കോടതി വിധി പ്രസ്താവം ആരംഭിച്ചിട്ടുണ്ട് ആ കേസ് അപൂർവങ്ങളിൽ അപൂർവം എന്ന ഒരു പരാമർശമാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ആദ്യ ഘട്ടത്തിൽ ഉണ്ടായത് കോടതി മുറിയിൽ നിർവികാരനായി തന്നെയാണ് സൂരജ് നിലകൊള്ളുന്നത് കഴിഞ്ഞ ദിവസം കുറ്റവാളി എന്ന് പ്രഖ്യാപിച്ചപ്പോഴും ഇതേ ഭാവമായിരുന്നു ഇന്ന് നമ്മൾ രാവിലെ ദൃശ്യങ്ങളിൽ കണ്ടതാണ് കൊലപാതകം നടത്തിയ ശേഷം താങ്കളിലേക്ക് വരാം ശരണ്യ അവിടെ നിന്ന് ശരണ്യ സ്നേഹത്തിന് അവിടെ നിന്ന് ചില വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് വാട്സാപ്പിൽ അവർ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്തോ വിധി പ്രസ്താവം തുടങ്ങി കോടതി മുറിയിൽ നിർവികാരനായി സൂരജ് നിൽക്കുകയാണ് കേസ് അപൂർവങ്ങളിൽ അപൂർവം ഇത്രയും ശരണ്യ വാട്സപ്പിലേക്ക് എഴുതി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് മറ്റെന്തോ ടൈപ്പ് ചെയ്യുന്നുമുണ്ട് ഒരുപക്ഷെ അടുത്ത വരി അവിടെ നിന്ന് ജഡ്ജി പറഞ്ഞതിൽ നിന്ന് കൃത്യമായിട്ട് നൽകാനുള്ള സമയമായിട്ടുണ്ട് ശരണ്യ സ്നേഹൻ അക്കാര്യം അപ്ഡേറ്റ് ചെയ്യുകയാണ് അല്പസമയത്തിനകം ആ വിവരം കിട്ടും വിധി പ്രസ്താവം എന്തായാലും ആരംഭിച്ചിട്ടുണ്ട് കോടതി മുറിയിൽ ശരണ്യ സ്നേഹൻ അത് കേൾക്കുകയാണ് നിർവികാരനായി നിൽക്കുകയാണ് സൂരജ് അപ്പുറത്ത് എന്നാണ് ശരണ്യ അവിടെ നിന്ന് എഴുതി അപ്ഡേറ്റ് ചെയ്യുന്നത് കേസ് അപൂർവങ്ങളിൽ അപൂർവമായ കാര്യമാണ് എന്ന് ആ വിധി എന്ന വരി അദ്ദേഹം ആദ്യ ഘട്ടത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ജഡ്ജി നമുക്ക് കാണാം വലിയ തിരക്കാണ് കോടതി മുറി കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ആറാം കോടതിയിലാണ് ജഡ്ജി മനോജ് ഈ വിധി പറയുന്നത് കോടതിക്കകത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ ആ മൂന്ന് ദൃശ്യങ്ങളും തത്സമയ ദൃശ്യങ്ങളാണ് ഒന്ന് നമുക്ക് കാണാം ഉത്രയുടെ അമ്മയാണത് മാസ്ക് വെച്ചിരിക്കുന്നത് അവർ അവരുടെ വീട്ടിൽ നിന്ന് കാണുകയാണ് ഉത്രയുടെ അമ്മ അത് തത്സമയം നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുകയാണ് അമ്മ മാത്രമല്ല മറ്റു ബന്ധുക്കളുമുണ്ട് കോടതി മുറിയിലേതാണ് രണ്ട് ദൃശ്യങ്ങൾ ആദ്യം കാണുന്ന ബോക്സ് നേരത്തെ മുകളിൽ ആദ്യം കാണുന്ന ബോക്സ് നമ്മൾ നേരത്തെ ഇയാളെ സൂരജിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നതിൻ്റെ ദൃശ്യങ്ങളാണ് മറ്റ് രണ്ട് ബോക്സുകളിൽ കാണുന്നത് ഒന്ന് കോടതിയുടെ കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയുടെ വളപ്പിൽ താഴെ നിലയിൽ നിന്നുള്ള നിറയെ ആളുകൾ കൂടിച്ചേർന്ന് നിൽക്കുന്ന ആ ദൃശ്യങ്ങളാണത് നമ്മൾ പോലീസ് സംവിധാനങ്ങളൊക്കെ കാണുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരെയും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരെ കാണുന്നത് നാലാം നിലയിലാണ് അഡീഷണൽ സെഷൻസ് കോടതിയുടെ ആ കെട്ടിടത്തിൻ്റെ നാലാം നിലയിലെ മുറിയിലാണ് ഈ അഡീഷണൽ സെഷൻസ് കോടതി ആറാം കോടതിയുടെ മുറി അവിടെ ജഡ്ജി മനോജാണ് വിധി പറയുന്നത് അല്പസമയത്തിനകം ആ വിധി നമ്മളറിയും അങ്ങേയറ്റം ആകാംക്ഷയോടെ കേരളം ഇരിക്കുകയാണ് വിധി പ്രസ്താവം തുടങ്ങി കോടതി മുറിയിൽ നിർവികാരനായി സൂരജ് നിൽക്കുകയാണ് കേസ് അപൂർവങ്ങളിൽ അപൂർവമാണ് ഇത്രയും ശരണ്യ അവിടെ നൽകിയ വിവരങ്ങളിലുണ്ട് വിധി പ്രസ്താവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ശിക്ഷാവിധി എന്താണ് എന്നാണ് ഇന്നറിയേണ്ടത് ശിക്ഷാവിധി എന്താണ് എന്ത് ശിക്ഷയാണ് ഉത്രയെ ഇത്ര നിഷ്ഠൂരമായിട്ട് പ്ലാൻ ചെയ്ത് കൊല നടത്തിയ സൂരജ് എന്ന ഈ ഘാതകരെ ലഭിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രതിക്ക് നാല് ജീവപര്യന്തം പ്രതിക്ക് നാല് ജീവപര്യന്തം വധശിക്ഷയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ശരണ്യ അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയിരുന്നു പ്രതിക്ക് നാല് ജീവപര്യന്തം ശിക്ഷിച്ചിരിക്കുകയാണ് വധശിക്ഷയില്ല പ്രതിക്ക് നാല് ജീവപര്യന്തം ജീവപര്യന്ത തടവാണ് വിധിച്ചിരിക്കുന്നത് നാല് ജീവപര്യന്തം എന്ന ഒരു വരിയാണ് എൻ്റെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് പ്രതിക്ക് ഏറ്റവും കൂടിയ ശിക്ഷ തന്നെ നൽകണം എന്ന ആവശ്യമായിരുന്നു പ്രോസിക്യൂഷന് ഉണ്ടായിരുന്നത് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് ഉത്രയെ കൊന്ന കേസിൽ സൂരജിനെ കോടതി വിധിച്ചിരിക്കുന്നത് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് പക്ഷേ അത് നാല് ജീവപര്യന്തമാണ് പല ഘടകങ്ങൾ പരിഗണിച്ചായിരിക്കണം നാല് ജീവപര്യന്തം വിധിച്ചിരിക്കുകയാണ് കോടതി എല്ലാ കുറ്റങ്ങളിലും
ഓരോ കുറ്റവും ഇയാൾക്കുമേൽ ചാർത്തപ്പെട്ട ഓരോ കുറ്റങ്ങളിലും ജീവപര്യന്തം ശിക്ഷയാണ്. നേരത്തെ വിനോദ് ആ വിവരങ്ങൾ പൂർണ്ണമായിട്ട് നൽകിയിരുന്നു. വിനോദ്, വിശദാംശങ്ങൾ നമ്മുടെ കയ്യിലുണ്ടല്ലോ. നാല് കുറ്റങ്ങളാണ് അയാൾക്കുമേൽ ചാർത്തിയിരുന്നത്. ഓരോന്നിലും ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കണം. അങ്ങനെ ജീവപര്യന്തമാണ്, പക്ഷേ അത് നാല് ആ ശിക്ഷാവിധിയാണ്. പ്രത്യേകം പ്രത്യേകമായിട്ട് ഓരോ കുറ്റത്തിനും ഓരോ ജീവപര്യന്തം തടവ് ശിക്ഷ എന്നതാണ് കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്ന വിധി. വിനോദ്, സനീഷ്, 302 വകുപ്പ് പ്രകാരമുള്ള ശിക്ഷയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനുള്ള ശിക്ഷയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജീവപര്യന്തം തടവ് സനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ IPC 302 പ്രകാരമുള്ള ജീവപര്യന്തം ശിക്ഷയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എല്ലാ കുറ്റങ്ങളിലും ജീവപര്യന്തം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ വിധി പ്രസ്താവം വന്നിരിക്കുന്നത്. പൂർണ്ണമായിട്ടില്ല, വിധി വായിക്കുന്നേ ഉള്ളൂ. ജഡ്ജി ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വിധി പ്രസ്താവം തുടരുകയാണ്. പക്ഷേ നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം, പ്രതിക്ക് നാല് ജീവപര്യന്തം, എല്ലാ കുറ്റങ്ങളിലുമായി നാല് ജീവപര്യന്തം, അത് ഏറ്റവും കടുത്ത ശിക്ഷ എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം അത്തരം അങ്ങനെയാണെങ്കിൽ വിനോദ്, ഈ വധശിക്ഷ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് തീർപ്പ് ഇല്ല എന്ന് തീർപ്പ് പറയാറായിട്ടില്ല അല്ലേ? അതായത് നാല് ശിക്ഷകളിലും നാല് കുറ്റങ്ങളിലും നാല് ജീവപര്യന്തം വിധിച്ചിട്ടുണ്ട്, പക്ഷേ പ്രസ്താവം തുടരുകയുമാണ്, അങ്ങനെയല്ലേ? തീർച്ചയായും തീർച്ചയായും അങ്ങനെയാണ് സനീഷ്. പക്ഷേ ഇപ്പോൾ ജീവപര്യന്തം ശിക്ഷയാണ് വന്നിട്ടുള്ളത്. വിഷം ഉള്ള ജീവിയെ വെച്ചുള്ള കൊലപാതകം എന്ന ഒരു വകുപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി ഇനി നമ്മൾ വിശദമായി മനസ്സിലാക്കേണ്ടതുണ്ട്. വിധി പ്രസ്താവം തുടരുകയാണ്. ജീവപര്യന്തം തടവ് എന്ന കാര്യമാണ് ഇപ്പോൾ ജഡ്ജി പ്രഖ്യാപിച്ചിട്ടുള്ളത്. നാല് ജീവപര്യന്തം എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഇങ്ങനെയാണ്, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 302 കൊലപാതകം, 307 വധശ്രമം, 328 വിഷമുള്ള വസ്തു ഉപയോഗിച്ചുള്ള കൊലപാതകം, 201 തെളിവ് നശിപ്പിക്കൽ. ഈ വകുപ്പുകൾ പ്രകാരമാണ് പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരുന്നത്. കൊല്ലം 6-ാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എം മനോജ് കണ്ടെത്തിയിരുന്നത് 302, 307, 328, 201 കൊലപാതകം, വധശ്രമം, വിഷമുള്ള വസ്തു ഉപയോഗിച്ചുള്ള കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ. ഈ നാല് കുറ്റങ്ങൾക്കും ഓരോന്നിനും ജീവപര്യന്തമാണ് എന്നാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. വിനോദ്, തുടരൂ. സനീഷ്, ഏതായിരുന്നാലും ഈ വിധിയെ സംബന്ധിച്ച് പ്രോസിക്യൂഷൻ്റെ ആവശ്യം വധശിക്ഷ എന്നതായിരുന്നു. എങ്കിൽ തന്നെയും കടുത്ത ശിക്ഷ തന്നെയാണ് ഇത് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം. കാരണം ജീവപര്യന്തം പൂർത്തിയായിട്ടുണ്ട്. അതാ അയാൾ ഇറങ്ങുകയാണ്. അയാൾ കോടതി മുറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പോലീസ് സംവിധാനങ്ങൾ, സുരക്ഷാ ഉദ്യോഗസ്ഥർ അയാളെ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. വിധി പ്രസ്താവം പൂർത്തിയായിരിക്കുന്നു. നമ്മുടെ മുന്നിലുള്ള വിവരം നാല് ജീവപര്യന്തം തടവ് ശിക്ഷ എന്നാണ്. പ്ലീസ് 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 ഇക്കാര്യത്തെക്കുറിച്ച് ചോദിക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. പ്രതിയുടെ പ്രായം പരിഗണിച്ച് എന്നൊരു വാചകം ഞാൻ അതിലൂടെ കേട്ടു. പ്രായം പരിഗണിച്ച് വധശിക്ഷ നൽകിയിട്ടില്ല എന്ന് വേണം അതിനെ മനസ്സിലാക്കാൻ. പൂർണ്ണ വിവരങ്ങളിലേക്ക് എത്താൻ കുറച്ചുകൂടെ സമയമെടുക്കും. ഈ ആളുകൾ താഴേക്ക് എത്തേണ്ടതുണ്ട്. കോടതി മുറിക്കകത്ത് നിന്ന് ലഭിക്കുന്ന പരിമിതമായ വിവരങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. എന്തായാലും നാല് ജീവപര്യന്തം അയാൾക്ക് ശിക്ഷയായി ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നാല് കുറ്റങ്ങളിലും ശിക്ഷ, അതായത് വധശ്രമം, കൊലപാതകം, വിഷമുള്ള വസ്തു ഉപയോഗിച്ചുള്ള കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ, ഇതായിരുന്നു ചുമത്തപ്പെട്ടിരുന്ന കുറ്റങ്ങൾ. വിനോദ്, കൂടുതൽ വിവരങ്ങളുണ്ടോ? സനീഷ്, ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ താഴെ കാത്തു നിൽക്കുന്നത്. ഏതായിരുന്നാലും ഈ വിധി പ്രഖ്യാപനം കഴിഞ്ഞിരിക്കുന്നു. ജീവപര്യന്തം തടവാണ് കൊടുത്തിരിക്കുന്നത്. നാല് ജീവപര്യന്തം എന്ന നിലയ്ക്ക് 302 കൊലപാതകത്തിനാണ് ഏറ്റവും വലിയ ശിക്ഷ നൽകേണ്ടത്. ജീവപര്യന്തം എന്ന നിലയ്ക്ക് തന്നെയാണ് ഇതിപ്പോൾ വന്നിരിക്കുന്നത്. നാല് ജീവപര്യന്തം ശിക്ഷയാണ് വിധി പകർപ്പ് കിട്ടേണ്ടതുണ്ട്. വിധി പകർപ്പിൽ കൂടുതൽ വിവരങ്ങൾ ഉണ്ടാകും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മറ്റ് ശിക്ഷ, പിഴ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ, കൂടുതൽ തടവ് ശിക്ഷ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയും മനസ്സിലാക്കേണ്ടതുണ്ട്. വിധി പകർപ്പ് വന്നാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായും ഈ വിധിയുടെ പൂർണ്ണ രൂപം മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഏതായിരുന്നാലും ജീവപര്യന്തം എന്ന നാല് ജീവപര്യന്തം എന്ന നിലയ്ക്ക് ഇപ്പോൾ ¿Qué es lo que está pasando?
ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഈ പിഴവുകളാണ് നമ്മുടെ സമൂഹം ഈ ഇതുപോലുള്ള കുറ്റവാളികളെ സൃഷ്ടിക്കുന്നത് പരമാവധി ശിക്ഷ പ്രതീക്ഷിച്ചിരുന്നു പരമാവധി ശിക്ഷ പ്രതീക്ഷിച്ചിരുന്നു ശിക്ഷയിൽ തൃപ്തരല്ല അപ്പീൽ പോകാനുള്ള സാഹചര്യം പരിശോധിക്കണം അടുത്ത നടപടികളൊന്നും തീർച്ചയായിട്ടും ചെയ്തല്ലേ പറ്റൂ പക്ഷേ പരമാവധി നല്ല അന്വേഷണമായിരുന്നു മികച്ച അന്വേഷണമായിരുന്നു പക്ഷേ പ്രതിയുടെ പ്രായം പരിഗണിച്ചാണ് ഇത്തരത്തിലൊരു ശിക്ഷ എന്നാണ് അല്ലെങ്കിൽ പരമാവധി ശിക്ഷയിൽ നിന്ന് ഒഴിവായതെന്നാണ് പറയുന്നത് പക്ഷേ അത് അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്ന് പരിഗണിക്കുകയും ചെയ്തു അമ്മയുടെ പ്രതികരണമാണ് നമ്മൾ കാണുന്നത് അങ്ങേയറ്റം നിരാശയാണ് അവർ പ്രകടിപ്പിക്കുന്നത് ആദ്യ വാചകം തന്നെയും അതായിരുന്നു നീതിന്യായ വ്യവസ്ഥയിലെ പിഴവുകൾ എന്നാണ് അവർ പറഞ്ഞത് നിരാശയാണ് എന്ന് അവർ തുറന്നു തന്നെ എന്താണ് ഇനിയൊരു നിയമ പോരാട്ടം അല്ലെങ്കിൽ ഇനി അടുത്തൊരു മേൽക്കോടതിയിലേക്കുള്ള ഒരു സാധ്യത എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള അതൊക്കെ ഇനി പുറകാലം പറയാം ശിക്ഷയിൽ തൃപ്തരല്ല എന്നതാണ് അവരുടെ ആദ്യത്തെ പ്രതികരണം തുടർന്ന് തീർച്ചയായിട്ടും ഇത് തുടർന്ന നടപടിയിലേക്ക് പോകും ഇനിയിപ്പോ അതിലേക്ക് നമ്മൾ കടക്കുന്നത് ശരിയല്ലല്ലോ അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കട്ടെ തീർച്ചയായിട്ടും നീതി കിട്ടിയില്ല അതായത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ പരമോന്നത ശിക്ഷ ഏതാണ് അതാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ഇത്രയും കുറ്റകൃത്യം ചെയ്ത ഒരു പ്രതിക്ക് ഒരു ശിക്ഷാ നടപടി ഇല്ല എങ്കിൽ നമ്മുടെ സമൂഹം ഇനി എവിടേക്ക് പോകുന്നു എന്ന് നിങ്ങൾ തന്നെ ഇതിനൊരു തീരുമാനമെടുക്കുക അനൂപ് അപൂർവങ്ങളാണ് അതുകൊണ്ട് അത് ജഡ്ജ്മെന്റിന്റെ പൂർണ്ണമായ രൂപം പരിഗണിച്ചതിന് ശേഷം പക്ഷേ വധശിക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു കോടതിയിൽ ബാധിച്ചത് പക്ഷേ ജീവപര്യന്തത്തിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു എന്ന് പറയും കോടതി തീരുമാനിക്കേണ്ട വസ്തുതയാണ് കാരണം ഇതിന്റെ രണ്ട് സാഹചര്യങ്ങൾ അനുകൂലമായ സാഹചര്യങ്ങൾ രണ്ട് ദുരന്തം ചെയ്ത കോടതി അയാളുടെ പ്രായവും അയാൾക്ക് നേരത്തെ കുറ്റകൃത്യങ്ങൾ പങ്കാളിയായിട്ടില്ല എന്നുള്ള വസ്തുതയും പരിഗണിച്ച് അയാൾക്ക് ഒഴിവാക്കിയിട്ടുണ്ട് അതിനായിട്ട് പ്രത്യേക നിരീക്ഷണം നടത്തിയിട്ടുണ്ട്
പരാമർശങ്ങളൊന്നും കണ്ടില്ല. പിന്നെ ഒന്നാം സാക്ഷിയെ റിലീസ് ചെയ്യാൻ ഉത്തരവായിട്ടുണ്ട്. അതെ അതെ അതെ, ഞാൻ കൊടുത്ത വിധികളും പ്രതിഭാഗം കൊടുത്ത വിധികളും അദ്ദേഹം എഴുതിയ വിധികളും എല്ലാം പരിഗണിച്ചതിന് ശേഷം ഇതൊരു കേസ് വളരെ ഡയബോളിക്കൽ, അതായത് വളരെ ക്രൂരമാണെങ്കിൽ പോലും പ്രതിയുടെ ഏജ് അയാൾ നേരത്തെ കുറ്റപ്പെട്ടിട്ടില്ല. പ്രതിയുടെ യങ് ഏജ് അയാൾ നേരത്തെ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ള വസ്തുതയും അയാൾക്ക് അനുകൂല ഘടകങ്ങളായിട്ട് കോടതി പരിഗണിക്കും. ആകെ ആകെ എത്ര വർഷമാണ് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടത്? അത് ഈ ജീവപര്യന്തം എന്ന് പറയുന്നത് നിയമപ്രകാരം ജീവിതാവസാനം വരെയാണ്. കാരണം അങ്ങനെയാണ് വിധി. ഗോപാൽ വിനായക് ഗോഡ്സെ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര എന്ന് പറയുന്ന ഒരു 1962 കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് വിധിയിൽ ജീവിതാവസാനം ഗവൺമെൻറ് റിമിഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ അയാൾ ജീവിതാവസാനം വരെ കൊടുക്കണം. ഈ കേസിൽ ആ ജീവപര്യന്തം ശിക്ഷ ആരംഭിക്കുന്നത് തന്നെ ആദ്യത്തെ 17 വർഷത്തിന് ശേഷമാണ്. മൊത്തം എത്ര? അപ്പോൾ ഈ 17 ശേഷം പിന്നെ ജീവപര്യന്തം ആരംഭിക്കും. അപ്പം 17 കഴിഞ്ഞതിന് ശേഷം മാത്രമേ ജീവപര്യന്തം ആരംഭിക്കുന്നുള്ളൂ. അപ്പം ജീവപര്യന്തം അത് ഗവൺമെൻറ് റിമിഷൻ കൊടുത്തില്ലെങ്കിലും കഴിയേണ്ടി വരും. അത് 10 വർഷം 328 വകുപ്പും പറയാറും 7 വർഷം 201 വകുപ്പും പറയാറുള്ള കുറ്റങ്ങൾക്ക് ശിക്ഷിച്ചിട്ട് ആ ശിക്ഷാ കാലാവധി അനുഭവിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ജീവപര്യന്തം ആരംഭിക്കുകയുള്ളൂ. അപ്പോൾ ജീവപര്യന്ത ശിക്ഷയുടെ തുടക്കം തന്നെ അതിന് ശേഷമായിരുന്നു. ഈ വകുപ്പുകളിൽ ഒരു ജീവപര്യന്തം മാത്രമാണോ? രണ്ട് ജീവപര്യന്തം. കൊലപാതക ശ്രമത്തിനും 300 പരമാവധി ശിക്ഷയാണ്. ജീവപര്യന്തവും 17 വർഷത്തെ തടവ്. 17 വർഷം 302 അതായത് 302 വധശിക്ഷ ഒഴികെ ബാക്കി എല്ലാ വകുപ്പുകൾക്കും പരമാവധി ശിക്ഷയാണ് നൽകിയിരിക്കുന്നത്. അല്ലാതെ നഷ്ടപരിഹാരമായി അങ്ങനെ കൊടുത്തിട്ടുണ്ട്. 5 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ കുഞ്ഞിന് മാത്രമല്ല ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞിന് വിക്ടിം കോമ്പൻസേഷൻ ഉൾപ്പെടുത്തി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി കാശ് കൊടുക്കുന്നതിനും ഉത്തരവായിട്ടുണ്ട്. പറയാൻ പറ്റും. നാല് കുറ്റങ്ങളിലും ശിക്ഷ എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 ജീവപര്യന്തം, 2 ജീവപര്യന്തവും 17 വർഷം തടവും ആണ് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. കഠിന തടവ് ആണ് വിധിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ആദ്യത്തെ 17 വർഷം തടവിന് ശേഷം മാത്രമേ ജീവപര്യന്തം ആരംഭിക്കുക പോലുമുള്ളൂ. അതുകൊണ്ട് അതികഠിനമായിട്ടുള്ള തടവ് ശിക്ഷയാണ്, ഏറ്റവും കൂടിയ ശിക്ഷാവിധി തന്നെയാണ് കോടതി നൽകിയിരിക്കുന്നത് എന്നാണ് നമ്മൾ കാണേണ്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്. എല്ലാ കുറ്റങ്ങളിലും, അയാൾക്ക് മേൽ ചാർത്തപ്പെട്ടിരിക്കുന്ന എല്ലാ കുറ്റങ്ങളിലും കഠിന തടവ് ശിക്ഷിച്ചിരിക്കുകയാണ്. അതിൽ 2 കുറ്റങ്ങളിൽ ജീവപര്യന്തം തന്നെയും ശിക്ഷ വിധിച്ചിട്ടുണ്ട്. 328 വിഷവസ്തു ഉപയോഗിച്ച് കൊല ചെയ്തതിൽ 10 വർഷമാണ് കോടതി ഇയാൾക്ക് കഠിന തടവ് വിധിച്ചിരിക്കുന്നത്. തെളിവ് നശിപ്പിക്കലിന് 7 വർഷമാണ് ശിക്ഷ. ഈ 17 വർഷം, അതായത് വിഷവസ്തു ഉപയോഗിച്ച് കൊല ചെയ്തതിലെ 10 വർഷവും തെളിവ് നശിപ്പിക്കലിനുള്ള 7 വർഷവും ചേർത്ത് 17 വർഷം ആദ്യം തന്നെ തടവ് ശിക്ഷ അനുഭവിക്കണം. ഈ 17 വർഷത്തിന് ശേഷം മാത്രമേ ജീവപര്യന്തം ആരംഭിക്കുകയുള്ളൂ എന്നാണ് ഇക്കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്ന, കൂടുതൽ അറിയാവുന്ന പ്രോസിക്യൂട്ടർ ഇപ്പോഴിങ്ങോട്ട് പറഞ്ഞത്. അതായത് വധശ്രമത്തിനും കൊലപാതകത്തിനും 2 ജീവപര്യന്തം. ജീവപര്യന്തം എന്ന് വെച്ചാൽ തന്നെയും ജീവിതാവസാനം വരെ എന്നതാണ് നിയമം വഴി അനുശാസിക്കുന്ന കാര്യം. പക്ഷേ അതങ്ങനെ നീളാറില്ല. ഇളവുകൾ ലഭിക്കാറുണ്ട്. നിശ്ചിത വർഷം, 14 വർഷം എന്നൊക്കെ നിജപ്പെടുത്താറുമുണ്ട്. അത് പക്ഷേ നിയമം മൂലം അനുശാസിക്കപ്പെടുന്നത് ജീവപര്യന്തം എന്ന് വെച്ചാൽ ജീവൻ കഴിയുന്നത് വരെ എന്നാണ്. പക്ഷേ 2 ജീവപര്യന്തമാണ്. വധശ്രമവും കൊലപാതകവും 2 കുറ്റങ്ങളാണ്. ഈ 2 കുറ്റങ്ങൾക്കും ഓരോന്നിനും ജീവപര്യന്തം നൽകിയിട്ട് 2 ജീവപര്യന്തം അങ്ങനെ വിധിച്ചിട്ടുണ്ട്. നേരത്തെയുള്ള 17 വർഷം വിഷവസ്തു ഉപയോഗിച്ച് കൊല ചെയ്തലും തെളിവ് നശിപ്പിക്കലും 7 വർഷം, 10 വർഷം, 17 വർഷം. അങ്ങനെ ആദ്യത്തെ 17 വർഷം തടവ് ശിക്ഷ അനുഭവിച്ചതിന് ശേഷം മാത്രമേ പിന്നീടുള്ള പ്രധാനപ്പെട്ട കുറ്റങ്ങൾക്കുള്ള ജീവപര്യന്തം തടവ് ശിക്ഷയിലേക്ക് സൂരജ് എന്ന കുറ്റവാളിക്ക് കടക്കാനാവുകയുള്ളൂ. അങ്ങനെ അതികഠിനമായിട്ടുള്ള ശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. വധശിക്ഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും. ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ഏറ്റവും അയാൾക്കത് നൽകണമെന്ന അഭിപ്രായം പ്രോസിക്യൂട്ടർക്കും വീട്ടുകാർക്കുമൊക്കെ ഉണ്ടായിരുന്നതിനാൽ ആ ആവശ്യത്തിന് അവർ ഇപ്പോഴും മുൻതൂക്കം നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് വധശിക്ഷയാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നതുകൊണ്ട് ആണ് ഉത്രയുടെ അമ്മ ജീവപര്യന്തം
പതിനേഴ് വർഷം കഠിന തടവുമാണ് സൂരജിന് ഉത്രയെ കൊന്നതിനുള്ള ശിക്ഷ കോടതി വിധിച്ചിരിക്കുന്നത്. കൊല്ലം അഡീഷണൽ ആറാം സെഷൻസ് കോടതി ജഡ്ജ് മനോജ് വിധിച്ചിരിക്കുന്ന വിധി അതാണ്. പതിനേഴ് വർഷം ആദ്യം തടവ്, പിന്നീട് ഇരട്ട ജീവപര്യന്തം. ഈ പതിനേഴ് വർഷത്തെ തടവ് ആദ്യം അനുഭവിക്കണം, അതിനുശേഷം മാത്രമേ ജീവപര്യന്തത്തിലേക്ക് കടക്കുക പോലും ഉള്ളൂ. അതുകൊണ്ട് അതികഠിനമായിട്ടുള്ള ജീവിതാവസാനം വരെയുള്ള തടവ് ശിക്ഷ എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാകുന്നത് എന്നാണ് നേരത്തെ പ്രോസിക്യൂട്ടർ പറഞ്ഞത്. ഈ പതിനേഴ് വർഷം കഠിന തടവ് അനുഭവിക്കണം സൂരജ്, അതിനുശേഷം മാത്രമേ ഈ ജീവപര്യന്തത്തിലേക്ക് കടക്കൂ എന്നതുകൊണ്ട് അത് ദീർഘകാലത്തേക്ക് നീളുന്നൊരു തടവ് ശിക്ഷയായിരിക്കും എന്ന കാര്യത്തിൽ ഉറപ്പുണ്ട് എന്ന മട്ടിലാണ് പ്രോസിക്യൂട്ടർ പറഞ്ഞത്. പക്ഷേ വധശിക്ഷയാണ് ഏറ്റവും വലിയ ശിക്ഷ, അത് അയാൾക്ക് കൊടുക്കണം എന്ന അഭിപ്രായം ബന്ധുക്കൾക്ക്, അമ്മയ്ക്കും മറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് ആ അഭിപ്രായ വ്യത്യാസം അവരിപ്പോൾ തന്നെയും പ്രകടിപ്പിച്ചിട്ടുണ്ട്. നിരാശയാണ് ഉള്ളത്, ഇതുകൊണ്ട് കുറ്റവാളികൾ രക്ഷപ്പെടുന്ന നിലയാണുള്ളത് എന്ന് ഉത്രയുടെ അമ്മ പറഞ്ഞു. വധശിക്ഷയ്ക്ക് എതിരായിട്ടുള്ളൊരു നിലപാട് സമൂഹത്തിലാകെ തന്നെയും ഈ പ്രത്യേകിച്ചും നീതിന്യായ വൃത്തങ്ങളിൽ സാധാരണഗതിയിൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടുകൂടി ആയിരിക്കണം ഒരു പക്ഷേ. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കോടതി പറഞ്ഞതായിട്ട് പ്രോസിക്യൂട്ടർ ചൂണ്ടിക്കാട്ടിയത്. ഒന്ന്, ഇയാളുടെ പ്രായക്കുറവ്. രണ്ട്, പശ്ചാത്തപിക്കാനുള്ള സാഹചര്യമാണ്. ജീവപര്യന്തം തൂക്കിക്കൊല്ലാൻ തന്നെ വേണമായിരുന്നു. എൻ്റെ പേര് വിജയരാജൻ. ഞാൻ ഈ പിന്നെ ഇവിടെ അയലത്താണ് താമസം. ഈ സംഭവം നടന്ന സമയത്തെല്ലാം ഞാൻ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ വളരെ വിദഗ്ധമായി നല്ല രീതിയിലാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷണം അവസാനിപ്പിച്ച് റിപ്പോർട്ട് നൽകിയത്. അതിനൊന്നും യാതൊരു പരിഗണനയില്ലാത്ത രീതിയായിപ്പോയി ഈ വിധി. ഒരു കാരണവശാലും നാട്ടുകാർക്കോ ബന്ധുക്കൾക്കോ അംഗീകരിക്കാനൊക്കാത്ത ഒരു വിധിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വധശിക്ഷ തന്നെ കൊടുക്കണമായിരുന്നു. വധശിക്ഷ തന്നെ കൊടുക്കണം. വധശിക്ഷ തന്നെ നൽകണമായിരുന്നു. അവിടെ കോടതി വളപ്പിൽ വിനോദ് അവിടെയുള്ള ആളുകളോട് സംസാരിക്കുകയാണ്. വധശിക്ഷ തന്നെ നൽകണമായിരുന്നു എന്ന അഭിപ്രായമാണ് അവർ പറയുന്നത്. നേരത്തെ ഉത്രയുടെ അമ്മയും അത് ഇതേ അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ കോടതിക്ക് ആൾക്കൂട്ടത്തിൻ്റെയോ നാട്ടുകാരുടെയോ അഭിപ്രായമല്ല, നീതിന്യായ സംവിധാനത്തിൻ്റെ കർക്കശമായുള്ള വഴിയിലൂടെ മാത്രമേ എല്ലാ ഘടകങ്ങളും പരിഗണിച്ച് മാത്രമേ നിലപാടിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ആ സങ്കീർണമായിട്ടുള്ള വലിയ നിയമ പാണ്ഡിത്യവും മറ്റ് സാമൂഹ്യ സാഹചര്യങ്ങളെ പരിഗണിച്ചുകൊണ്ടുമുള്ള നിലപാടിലേക്കാണ് നമ്മുടെ നാട്ടിലെ കോടതികൾ ഇത്തരം കേസുകളിൽ പ്രത്യേകിച്ചും പോകാറുള്ളത്. അതിനകത്ത് എല്ലാ കാര്യങ്ങളും പരിഗണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കോടതിയുടേത് ഉചിതമായിട്ടുള്ള വിധിയാണ് എന്ന് വിചാരിക്കുന്ന ആളുകളും നിശ്ചയമായിട്ടും ഉണ്ടാകും. പ്രത്യേകിച്ചും പതിനേഴ് വർഷം തടവ്, അതിനുശേഷം മാത്രമേ ജീവപര്യന്തം ആരംഭിക്കുകയുള്ളൂ. അങ്ങനെ രണ്ട് ജീവപര്യന്തങ്ങൾ എന്നുവെച്ചാൽ ഈ ചെയ്ത കുറ്റത്തെക്കുറിച്ച് പശ്ചാത്തപിക്കാനുള്ള ദീർഘകാലത്തെ അവസരമാണ്, എന്നാൽ പൊതുസമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തിയുള്ള തടവ് ശിക്ഷയിലുമാണ്. അതുകൊണ്ട് ഒരുപക്ഷേ വധശിക്ഷയേക്കാൾ കൂടിയ ശിക്ഷ എന്ന നിലക്ക് ഒരു വ്യക്തി അനുഭവിക്കേണ്ടി വരുന്ന, കുറ്റവാളി അനുഭവിക്കേണ്ടി വരുന്ന നിലയിലേക്ക് ഈ ശിക്ഷാവിധി മാറുകയാണ് ചെയ്യുക. പതിനേഴ് വർഷം ആദ്യവും പിന്നീട് ജീവിതാവസാനം വരെയും ദീർഘകാലം കോടതിക്കകത്ത് ജയിലിനകത്ത് കഴിയേണ്ടി വരിക, ദീർഘകാലം ഈ ചെയ്ത കുറ്റത്തെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിച്ച് മുന്നോട്ട് പോകേണ്ടി വരിക, പിന്നീട് ഇത്തരം സംഭവങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് മതിയായ പാഠമായി മാറുക, ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കണം കോടതി പരിഗണിച്ചിട്ടുണ്ടാവുക. കോടതിയുടെ ഭാഗത്ത് വന്ന വാക്കുകൾ നേരത്തെ പ്രോസിക്യൂട്ടർ പറഞ്ഞത്, ഇയാളുടെ പ്രായം, പശ്ചാത്തപിക്കാനുള്ള സാഹചര്യം, സാധ്യത, അതുപോലെ തന്നെ നേരത്തെ മറ്റു വലിയ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ല എന്ന കാര്യം. ഇത്തരം കാര്യങ്ങളെല്ലാം ഇപ്പോൾ കേൾക്കുമ്പോൾ ഒരു വൈകാരികമായിട്ട് ഈ കാര്യങ്ങളെ കാണുന്ന ആളുകൾക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെങ്കിലും ഇതെല്ലാം നീതിന്യായ സംവിധാനങ്ങൾ നിശ്ചയമായിട്ടും കണിശമായിട്ടും പരിശോധിക്കുന്ന കാര്യമാണ്. നാല് കുറ്റങ്ങളിലും ശിക്ഷ നൽകിയിട്ടുണ്ട്, പരമാവധി ശിക്ഷ നൽകിയിട്ടുണ്ടെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനകത്ത് ഈ പറയുന്ന തെളിവ് നശിപ്പിക്കലിന് കൊടുക്കാവുന്ന ദീർഘകാലം ഒരുപക്ഷേ ഈ പറയുന്ന ഏഴ് വർഷം തന്നെ ആയിരിക്കും. അതുകൊണ്ടായിരിക്കണം തെളിവ് നശിപ്പിക്കലിന് ഏഴ് വർഷം നൽകിയിട്ടുള്ളത്. വിഷവസ്തു ഉപയോഗിച്ച് കൊല ചെയ്തതിൽ 10 വർഷം എന്നത് ഏറ്റവും കൂടിയ കൊടുക്കാവുന്ന തടവ് ശിക്ഷയാണ്, അതും നൽകിയിട്ടുണ്ട്. അപ്പോൾ 10 തെളിവ് നശിപ്പിക്കലുള്ള 7 വർഷവും ചേർത്ത് 17 വർഷം ഈ കുറ്റവാളി ജയിലിൽ കിടക്കണം ആദ്യ ഘട്ടത്തിൽ. ശേഷം ആണ് വധശ്രമത്തിനും കൊലപാതകത്തിനും രണ്ട് കുറ്റങ്ങൾക്ക് രണ്ട് വെവ്വേറെയായിട്ടുള്ള ജീവപര്യന്തം, ഇരട്ട ജീവപര്യന്തം. അതികഠിനമായിട്ടുള്ള ശിക്ഷയാണ് ഉത്രാവധ കേസിൽ കോടതി വിധിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വധശിക്ഷയാണ് അയാൾക്ക് കിട്ടുക എന്ന് പ്രതീക്ഷിച്ച ആളുകൾക്കും ഈ കൊലയ്ക്ക് പകരം കൊലയാണ് നടക്കേണ്ടത് എന്ന് അവരവരുടേതായ കാരണങ്ങൾ കൊണ്ട് വിചാരിച്ചിരിക്കുന്ന ആളുകൾക്കും ഇതൊരു നിരാശാജനകമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ്
അവർക്കാണല്ലോ നഷ്ടപ്പെട്ടത്. ഉത്രയുടെ അമ്മയ്ക്ക് ഉള്ള വേദന മറ്റാർക്കും ഉണ്ടാവുകയില്ല. ഉത്രയുടെ അമ്മയ്ക്കും ബന്ധുക്കൾക്കുമായിരിക്കും ഏറ്റവും കൂടുതൽ കടുത്ത ആഘാതമായിട്ടുണ്ടാവുക. അവരുടെ നഷ്ടം ഒരിക്കലും നികത്താനാകുന്നതല്ല. അതുകൊണ്ട് ഉത്രയുടെ അമ്മ നിരാശയാണ് തങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞത് കൃത്യമായിട്ടും മനസ്സിലാക്കാനാകുന്നതേയുള്ളൂ. അവർ വധശിക്ഷ ആവശ്യപ്പെട്ടിരുന്നു. ഏറ്റവും കൂടിയ ശിക്ഷ, നീതിന്യായ സംവിധാനം അനുശാസിക്കുന്ന ഏറ്റവും കൂടിയ ശിക്ഷ ഈ നാട്ടിൽ വധശിക്ഷയാണ്. അതുതന്നെ ലഭിക്കേണ്ടുന്ന ഏറ്റവും നിഷ്ഠൂരമായ കൊലപാതകമാണ് ഇയാൾ നടത്തിയത്. അതുകൊണ്ട് തന്നെ ആ ശിക്ഷ നൽകണം എന്ന അഭിപ്രായം നിശ്ചയമായിട്ടും ബന്ധുക്കൾക്കും അമ്മയടക്കമുള്ള ആളുകൾക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതുണ്ടാകാത്തതിലുള്ള നിരാശ അവർ ഒട്ടും മറച്ചു വെച്ചിട്ടില്ല. ഇക്കാര്യത്തിൽ നല്ല നിരാശയുണ്ട്. കൂടുതൽ നിയമ നടപടികളിലേക്ക് പോകും എന്നവർ പറയുന്നു. നമ്മളിപ്പോൾ ശരണ്യ സ്നേഹജൻ നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. ശരണ്യ ആ വിവരങ്ങൾ നൽകും. ശരണ്യ, ഇവിടെ ശരണ്യ നൽകിയിരിക്കുന്ന വിവരങ്ങൾ, അതാത് സമയത്ത് നൽകിയ വിവരങ്ങൾ നമ്മൾ മുഴുവനായിട്ട് തന്നെയും നൽകിയിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കറിയേണ്ടത് എങ്ങനെയാണ് ഇയാൾ ഇത് കേട്ട് നിന്നത് എന്നാണ്. സൂരജ്, ഈ വിധി പ്രസ്താവം നടക്കുമ്പോൾ എങ്ങനെയായിരുന്നു കോടതി മുറി? ശരണ്യ കേൾക്കാമോ? ശരണ്യമായിട്ട് ചെറിയ അവിടെ വലിയ ബഹളവും തിരക്കുമാണ്. അതുകൊണ്ടാണ് ശരണ്യ കേൾക്കാമോ? സനീഷ, കഴിഞ്ഞ ദിവസത്തിന് സമാനമായ സാഹചര്യം തന്നെയാണ് ഇന്നും ഉണ്ടായിരുന്നത്. ഇന്നും കോടതി മുറിയിൽ 12 മണിയോടുകൂടി എത്തിയ സൂരജ് തികച്ചും നിർവികാരനായാണ് കാണപ്പെട്ടത്. കോടതി വിധി പ്രസ്താവിക്കുമ്പോൾ അടക്കമുള്ള കാര്യങ്ങൾ, അതായത് ആദ്യം കോടതി വധശിക്ഷയുടെ മാനദണ്ഡങ്ങൾ അടക്കം വായിച്ചിരുന്നു. ആ ഘട്ടത്തിൽ പോലും സൂരജിന് യാതൊരുവിധ ഭാവവ്യത്യാസങ്ങളും ഒന്നുമില്ലായിരുന്നു. ആ നിർവികാരനായി തന്നെയാണ് സൂരജ് കാണപ്പെട്ടത് എന്നുള്ളതാണ്. എന്തായാലും നമുക്കറിയാം, കേരള ചരിത്രത്തിൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ കേസ് ആണ് ഉത്രയുടേത്. അത് തന്നെയാണ് ഇന്ന് കോടതിയും എടുത്തു പറഞ്ഞത്. അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ്. പക്ഷേ 28 വയസ്സ് എന്നുള്ള ഒരു പ്രായത്തെ കോടതി എടുത്തു പറഞ്ഞു. മാത്രമല്ല ഇതിനു മുമ്പ് ഒരു ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്നുള്ളതും കോടതി വിധി പറയുന്നതിന് മുമ്പ് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ കോടതി സൂചിപ്പിച്ചിരുന്നു. എന്തായാലും വിധി പ്രസ്താവം ഇങ്ങനെയാണ്. എന്തായാലും സൂരജിന്റെ ജീവിതകാലം, അതായത് ഇനിയുള്ള തുടർ ജീവിതകാലം ജയിലിൽ തന്നെ കഴിയേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ആദ്യം തന്നെ 17 വർഷമാണ് ശിക്ഷ കോടതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതായത് വിഷവസ്തു ഉപയോഗിച്ച് കൊലപ്പെടുത്തുന്നതിൽ 10 വർഷവും, ഒപ്പം തന്നെ തെളിവ് നശിപ്പിക്കൽ വകുപ്പ് 201 7 വർഷവും ഉൾപ്പെടെ ആദ്യം 17 വർഷത്തെ ശിക്ഷയാണ് അനുഭവിക്കേണ്ടത്. അതിനുശേഷം പിന്നീട് കൊലപാതകത്തിനും വധശ്രമത്തിനും ഇരട്ട ജീവപര്യന്തവും സൂരജ് അനുഭവിക്കേണ്ടി വരും. നമുക്കറിയാം, കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച കേസുകളിലൊന്നായിരുന്നു ഉത്രയുടേത്. ആദ്യം ഒരു പാമ്പിനെ ഉപയോഗിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു. അതിനുശേഷം വീണ്ടും അതേ കാലയളവിൽ തന്നെ, അത് കഴിഞ്ഞ ദിവസം കോടതിയിൽ അത്തരം കാര്യങ്ങൾ വാദപ്രതിവാദങ്ങൾക്കിടയിൽ എടുത്തു പറയുകയും ചെയ്തിരുന്നു. അതായത് വേദന കൊണ്ട് പുളയുന്ന ഉത്ര ചികിത്സയിൽ ഇരിക്കുന്ന ഘട്ടത്തിലും സൂരജ് അടുത്ത കൊലപാതകത്തെക്കുറിച്ചാണ് ആലോചിച്ചത്. അത് എങ്ങനെ നടപ്പാക്കും എന്നതിനെ സംബന്ധിച്ചായിരുന്നു സൂരജ് ആലോചിക്കുന്നത് എന്നാണ് ആ വാദത്തിനിടയിൽ തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ അടക്കമുള്ള ആളുകൾ എടുത്തു പറഞ്ഞിരുന്നത്. എന്തായാലും അത്തരത്തിൽ അതിക്രൂരമായ കൂടിയാലോചനകൾ, അത്തരം ആലോചനകൾ നടത്തിയ സൂരജ് കിട്ടേണ്ട രീതിയിലുള്ള ശിക്ഷ തന്നെ കിട്ടിയിരിക്കുന്നു. മറ്റൊന്ന്, വധശിക്ഷയിലേക്ക് കോടതി നീങ്ങാഞ്ഞത് തന്നെ സൂരജിന്റെ പ്രായം കണക്കിലെടുക്കുകയും പിന്നീട് മുൻകാല കുറ്റകൃത്യങ്ങൾ ഇല്ല എന്നുള്ളതും കണക്കിലെടുത്താണ് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ കോടതി മുറിയിൽ, കൊല്ലത്തെ ഈ കോടതി മുറിയിൽ തികച്ചും നിർവികാരനായാണ് സൂരജ് കാണപ്പെട്ടത്. എന്തായാലും ഈ കേസിൽ മറ്റ് പ്രതികളില്ല. ഉള്ള ഒരു പ്രതി മാപ്പുസാക്ഷിയാണ് സുരേഷ. ഇയാളാണ് സൂരജിനെ ഇത്തരത്തിൽ പാമ്പ് നൽകിയതടക്കമുള്ള കാര്യങ്ങൾ. പക്ഷേ ഈ സൂരജ് മാത്രമാണ് ഈ കേസിൽ പ്രതിയായി. കോടതി നേരിട്ട് വിധി പ്രസ്താവത്തിലേക്ക് കടക്കുകയായിരുന്നു. ഇയാളെ ഈ 4-ാം നിലയിലേക്ക് എത്തിച്ച് മുറിയിലേക്ക് കയറ്റി ഉടനെ തന്നെ വിധി പ്രസ്താവത്തിലേക്ക് കടന്നു. വലിയ തിരക്കായിരുന്നു അതിനകത്ത്. സനീഷ, ആദ്യം 12 മണിക്കാണ് സൂരജിന്റെ കേസ് വിധി പ്രസ്താവിക്കുന്നതിനായി എടുത്തത്. കൊല്ലം അതിനു മുമ്പ് തന്നെ മറ്റ് കേസുകൾ കോടതി ആദ്യം പരിഗണിച്ചിരുന്നു. ഏറ്റവും ഒടുവിലായാണ് സൂരജിന്റെ കേസ് പരിഗണിച്ചത്. അത് അത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളടക്കം നല്ല തിരക്ക് ഇവിടെ കോടതിയിൽ അനുഭവപ്പെട്ടിരുന്നു. കാരണം നമുക്കറിയാം, വളരെ അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ് ഉത്രയുടേത്. അത്രയും ക്രൂരമായ രീതിയിൽ ഒരു കൊലപാതകം കരുതി കൂട്ടി നടപ്പിലാക്കുക എന്നത് സംബന്ധിച്ച് സ്വാഭാവികമായും മറ്റ് ആളുകൾ, ധാരാളം ആളുകൾ സൂരജിനെ കാണുന്നതിനടക്കം ഈ കോടതി പരിസരത്തേക്ക് എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ തിരക്കുകളൊക്കെ പരിഗണിച്ച് ഇന്ന് പോലീസ് അടക്കം നിയന്ത്രണം, ആളുകളെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നതിലുള്ള നിയന്ത്രണവും ഉണ്ടായിരുന്നു. എന്തായാലും അതിനൊക്കെ ശേഷമാണ് 11:50 കൂടി സൂരജിനെ കോടതി മുറിയിലെ 4-ാം നിലയിലേക്ക്
ഇവിടെ എത്തിച്ചത്. അതിനുശേഷം കോടതി മുറിയിലേക്ക് എത്തിയ സുരജ തികച്ചും നിർവികാരനായാണ് അകത്തേക്ക് കയറി വന്നതും ഒപ്പം തന്നെ ഈ കോടതിയിലെ വിധി പ്രസ്താവം ഒക്കെ നടക്കുമ്പോഴും മറ്റ് ഭാവവ്യത്യാസങ്ങളൊന്നും മുഖത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും നമുക്കറിയാം, ഒരു പെൺകുട്ടി അവരുടെ ഒരു കുടുംബം മുഴുവനായും അത്തരത്തിൽ ഒരു പ്രതീക്ഷ അർപ്പിച്ച് ഒരു വിവാഹം ചെയ്ത് നൽകുകയും പിന്നീട് അതൊരു കൊലപാതകത്തിലേക്ക്, അതും ക്രൂരമായ ഒരു കൊലപാതകത്തിലേക്ക് കേരളം കണ്ടിട്ടില്ലാത്ത രീതിയിൽ പാമ്പിനെ ഉപയോഗിച്ച്, ഇഴജന്തുവിനെ ഉപയോഗിച്ച് കൊത്തി കൊലപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തിരുന്നു. കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച കേസാണ്. അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഇത്തരത്തിൽ കേസ് വിധി പ്രസ്താവിക്കുന്നതിനായി കാണുന്നതിനായി കോടതി പരിസരത്ത് ഒക്കെ എത്തിയിരുന്നു. പക്ഷേ കടുത്ത നിയന്ത്രണങ്ങൾ ആണ് മുകളിലേക്ക് കയറ്റിവിട്ടത്. എങ്കിലും സുരജിന് താഴേക്ക് കൊണ്ടുപോയപ്പോൾ അത്തരത്തിൽ ആളുകൾ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ, അത്തരത്തിൽ പ്രകോപനപരമായ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ഈ കഠിനമായ ശിക്ഷ തന്നെയാണ് സുരജിന് കിട്ടിയിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം ആദ്യ 17 വർഷം അനുഭവിച്ചതിന് ശേഷം വീണ്ടും ഇരട്ട ജീവപര്യന്തത്തിലേക്കാണ് സുരജിന്റെ കോടതി വിധി ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഉള്ള കൂരകൃത്യങ്ങൾ, ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്താനായി ശ്രമിക്കുകയും അവൾ വേദന കൊണ്ട് ചികിത്സ തരുന്ന സാഹചര്യത്തിൽ അടുത്ത കൊലപാതകത്തെ കുറിച്ച് ആലോചിക്കുകയും ചെയ്തു 28 വയസ്സുള്ള സുരജ്. ശരണ്യ സ്നേഹത്തിനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അവിടെ കോടതിയിൽ നിന്ന്. പുത്രയുടെ പുത്രയുടെ പിതാവും സഹോദരനും കോടതിയിൽ നേരത്തെ എത്തിയിരുന്നു. ഏതായാലും കോടതിയിൽ നിർദ്ദേശങ്ങളാണ് നമ്മൾ കാണുന്നത്. വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായിട്ടുള്ള വിധിയാണ് അവിടെ നിന്ന് വന്നിരിക്കുന്നത്. ഉത്രയെ കൊന്ന സൂരജിന് കഠിന തടവാണ്, വർഷങ്ങളോളം നീളുന്ന തടവാണ് കോടതി വിധിച്ചിരിക്കുന്നത്. 4 കുറ്റങ്ങളും ശിക്ഷിച്ചിരിക്കുന്നു, 4 കുറ്റങ്ങൾക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബി വി വിനോദ് അവിടെ നിന്ന് ചേരുന്നു. വിനോദ്, കൂട്ടിച്ചേർക്കാവുന്ന വിശേഷങ്ങൾ എന്താണ്? കോടതി അഭിഭാഷകരുമായിട്ട് ആലോചിച്ചതിന് ശേഷം മറ്റു കാര്യങ്ങൾ പറയാമെന്നാണ് അദ്ദേഹം പറയുന്നത്. 17 വർഷം തടവും അത് പൂർത്തിയായതിന് ശേഷം മാത്രം 2 ജീവപര്യന്തങ്ങളും എന്നതാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 302 വകുപ്പിന് 302, അതായത് ഓരോ കുറ്റകൃത്യത്തിനും, ആദ്യത്തേതിന് കൊലപാതകത്തിന് 500,000 രൂപ പിഴ, 25,000 മറ്റൊന്നിന്, 50,000 മറ്റൊന്നിന്, 1,000 എന്നിങ്ങനെ പിഴ ശിക്ഷ കൂടെ വിധിച്ചിട്ടുണ്ട്. നരഹത്യ, കൊലപാതകത്തിന് 500,000 രൂപ പിഴ, 307, വധശ്രമത്തിന് 50,000 രൂപ പിഴ ശിക്ഷ, 328, വിഷവസ്തു ഉപയോഗിച്ച് അപായപ്പെടുത്തൽ അതിന് 25,000 രൂപ പിഴ, 201 തെളിവ് നശിപ്പിക്കലിന് 10,000 രൂപ പിഴ, ഇങ്ങനെ പിഴ ശിക്ഷ കൂടെ വിധിച്ചിട്ടുണ്ട്. 17 വർഷം ആദ്യവും 2 ജീവപര്യന്തങ്ങളും, അതികഠിനമായിട്ടുള്ള ശിക്ഷയാണ് സൂരജിന് കോടതി നൽകിയിരിക്കുന്നത്. പക്ഷേ വധശിക്ഷ നൽകാത്തതിൽ അങ്ങേയറ്റം നിരാശയാണ് ഉള്ളത് എന്ന് ബന്ധുക്കൾ നേരത്തെ പറഞ്ഞു. നിയമപരമായിട്ട് മുന്നോട്ട് പോകും എന്ന് നേരത്തെ അമ്മ തുടർ നടപടികൾ നോക്കുമെന്ന് അമ്മ പറഞ്ഞു. പ്രോസിക്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ആലോചിച്ചതിന് ശേഷം മറ്റ് തീരുമാനങ്ങൾ എടുക്കാമെന്ന നിലപാടാണ് അച്ഛനും സഹോദരനും ഉള്ളത്. അക്കാര്യങ്ങൾ ഒരുപക്ഷെ അല്പസമയത്തിന് ശേഷം അപ്പീൽ കൊടുക്കാൻ തന്നെയായിരിക്കും നിശ്ചയമായിട്ടും തീരുമാനിക്കുക. ഇത്തരം കേസുകൾ അതാണ് സംഭവിക്കാറ്. വി വി വിനോദ് ചേരുന്നു. വിനോദ്, എന്താണ് കൂട്ടിച്ചേർക്കാനുള്ള വിവരങ്ങൾ? വി വി വിനോദാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകേണ്ടത്. 17 വർഷം ആ തടവ് ആദ്യം, പിന്നീട് 2 ജീവപര്യന്തം, ഇതാണ് ഇയാൾക്ക് സൂരജിന് ഉത്രാവധ കേസിൽ വിധിച്ചിരിക്കുന്ന ശിക്ഷാവിധി. നേരത്തെ നിർവികാരനായാണ്, കഴിഞ്ഞ ദിവസം കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചത് കേട്ടുനിന്നതുപോലെ തന്നെയാണ് കോടതി മുറിക്കകത്ത് ഇയാൾ ശിക്ഷാ പ്രസ്താവം കേട്ടുനിന്നത് എന്നാണ് ശരണ്യ സ്നേഹജൻ, അക്കാര്യങ്ങൾക്ക് ദൃക്സാക്ഷിയായ ശരണ്യ സ്നേഹജൻ റിപ്പോർട്ട് നൽകിയത്. അവിടെ വളരെ പെട്ടെന്ന് തന്നെയും ഈ പ്രക്രിയ പൂർത്തിയാവുകയായിരുന്നു. നേരെ കോടതി വിധി പ്രസ്താവത്തിലേക്ക് കടക്കുകയായിരുന്നു. അപൂർവങ്ങളിൽ അപൂർവമാണ് ഈ കൊലപാതകം എന്ന പ്രോസിക്യൂഷൻ്റെ വാദത്തെ കോടതി തള്ളിയില്ല. അക്കാര്യം സ്വീകരിച്ചുകൊണ്ട്, അക്കാര്യം ഒന്നുകൂടെ വ്യക്തമാക്കിയും ഊന്നി പറഞ്ഞുകൊണ്ടാണ് കോടതി വിധി പ്രസ്താവത്തിലേക്ക് കടന്നത്. വധശിക്ഷയാണ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ അനുശാസിക്കുന്ന ഏറ്റവും കൂടിയ ശിക്ഷ എന്നതിനാൽ വധശിക്ഷ തന്നെ നൽകണം എന്നതായിരുന്നു പ്രോസിക്യൂഷൻ്റെ നിയമപരമായിട്ടുള്ള വാദം. പുറത്ത് ബന്ധുക്കൾ അതേ നിലപാട് തന്നെയായിരുന്നു സ്വീകരിച്ചിരുന്നത്. പക്ഷേ വധശിക്ഷയിലേക്ക് കടന്നില്ല കോടതി. കോടതി നൽകിയത്
കഠിനമായ തടവാണ്. ഈ കാര്യങ്ങളിൽ കോടതിക്ക് മറ്റെല്ലാ പല വിഷയങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. പല ഘടകങ്ങൾ കൂടെ പരിഗണിച്ചതിന് ശേഷം മാത്രമേ കോടതിക്ക് തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ അന്തിമമായിട്ടുള്ള വിധിയിലേക്ക് പോകാനാവുകയുള്ളൂ എന്നതുകൊണ്ടാണ് വധശിക്ഷയിലേക്ക് പോകാതിരുന്നത്. ഉത്രാവധ കേസിൽ പ്രതി സൂരജിന് ആദ്യം 17 വർഷം കഠിന തടവ്, അതിനുശേഷം 17 വർഷം പൂർത്തിയായതിനു ശേഷം 2 ജീവപര്യന്തം. ഇതാണ് കോടതി വിധിച്ചിരിക്കുന്ന കഠിനമായിട്ടുള്ള ശിക്ഷ. വധശിക്ഷ തന്നെ നൽകണം എന്ന അഭിപ്രായമുള്ള കുടുംബം അപ്പീലിന് പോകും എന്ന നിലപാടാണ് അമ്മ പറഞ്ഞിരുന്നത്. നേരത്തെ തുടർ നടപടികളിലേക്ക് കടക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോടതി ഈ സംവിധാനങ്ങളിലേക്ക് എന്ത് നിയമപരമായിട്ട് എങ്ങനെയാണ് നീങ്ങേണ്ടതെന്ന് സംബന്ധിച്ച് അഭിഭാഷകരോട് ചോദിച്ചതിന് ശേഷം പറയാമെന്ന് അച്ഛനും സഹോദരനും നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും വധശിക്ഷയാണ് നൽകേണ്ടത്, അത്രയ്ക്ക് നിഷ്ഠൂരമായ കൊലപാതകമാണെന്ന അഭിപ്രായം പൊതു ബിൽ നാട്ടുകാർക്കാകെ തന്നെയുണ്ട്. പക്ഷേ നിയമ സംവിധാനങ്ങൾക്ക് ആളുകളുടെ നിലപാടുകൾ, ആൾക്കൂട്ടത്തിൻ്റെ ആവേശം മാത്രം പരിഗണിച്ചൊന്നും തീരുമാനമെടുക്കാനാവുകയില്ല. മറ്റ് പല ഘടകങ്ങൾ കൂടെ നിയമപരമായിട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് കോടതി അന്തിമമായിട്ടുള്ള വിധി പറയുക. ഈ വിധിയാണെങ്കിൽ അതികഠിനമായിട്ടുള്ള ശിക്ഷയാണ് എന്ന കാര്യത്തിൽ സംശയം ഇല്ലാത്തതുമാണ്. അത് അത്തരം കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും വധശിക്ഷ ഇല്ലാത്തത് എന്ത് എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ വരും മണിക്കൂറുകളിൽ തുടരും. നമ്മോടൊപ്പം ശ്രീ ജോർജ് ജോസഫ് മുൻ എസ് പി, അദ്ദേഹം നമ്മോടൊപ്പമുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, നമ്മൾ നേരത്തെ മുതൽ സംസാരിച്ച് വരികയാണ്. ഇപ്പോൾ ഈ വിധിയുടെ കാര്യത്തിൽ നമുക്കൊരു കൃത്യത വന്നിരിക്കുന്നു. മതിയായതാണോ പര്യാപ്തമായതാണോ? ഇത്തരം അതിക്രൂരമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കുന്ന ആളുകൾക്ക് വേണ്ട മുന്നറിയിപ്പ് നൽകുന്ന ഒരു വിധി തന്നെയായോ ഇത്? തീർച്ചയായിട്ടും മുന്നറിയിപ്പ് നൽകുന്ന വിധി തന്നെ. കാരണം മരണം വരെ കോടതി ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ കോടതി വിധി ഞാൻ കാണുന്നത്. നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചു ഇതൊരു റയറസ്റ്റ് ഓഫ് റയർ കേസാണ്, അപൂർവങ്ങളിൽ അപൂർവം. പക്ഷേ അതിനകത്ത് 5 കാര്യങ്ങൾ വേണം. അപൂർവങ്ങളിൽ അപൂർവം, കോടതി നല്ലൊരു നിരീക്ഷണമാണ് നടത്തിയിരിക്കുന്നത് ഈ ശിക്ഷയുടെ കാര്യത്തിൽ. അപൂർവങ്ങളിൽ അപൂർവമായ 5 കാര്യങ്ങളിൽ ഒന്ന്, അവർ പറയുന്നത് സുപ്രീം കോടതി അതിനകത്ത് 1980 എൻ്റെ ഒരു ഓർമ്മ, ബെച്ചാൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്, പഞ്ചാബിലെ ബെച്ചാൻ സിംഗിൻ്റെ കാര്യത്തിലാണ് ഈ റയറസ്റ്റ് ഓഫ് റയർ കേസ് ആദ്യമായിട്ട് സുപ്രീം കോടതി അപ്ലൈ ചെയ്യുന്നത്. അതിനകത്ത് 5 കാര്യങ്ങൾ വേണം. ഒന്ന്, അതിൻ്റെ ഈ കേസിൻ്റെ പ്രീ പ്ലാൻഡ് മർഡർ ആയിരിക്കണം. ഇത് കൃത്യം അത് പ്രീ പ്ലാൻഡ് മർഡർ തന്നെയാണ്. പിന്നെ വളരെ ക്രൂരമാണ് ഇതിനകത്ത്, ബ്രൂട്ടലായിരിക്കണം. അതും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കോൾഡ് ബ്ലഡഡ് മർഡർ ആണ് ഇത്. വിക്ടീമ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഭർത്താവിൻ്റെ ഇതുപോലെയുള്ള ഒരു മരണം. അപ്പോൾ അത് ഒരിക്കലും ആ കുട്ടി പ്രതീക്ഷിച്ചിട്ടുമില്ല. അപ്പോൾ അത് കറക്റ്റായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബ്രൂട്ടാലിറ്റി വളരെ ഭീകരമാണ്. പക്ഷേ ഒരു കാര്യം കൂടെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, ഇയാൾക്കൊരു പ്രീവിയസ് ക്രിമിനൽ ഹിസ്റ്ററി ഉണ്ടോ അത് റയറസ്റ്റ് ഓഫ് റയർ കേസിനകത്ത് ആ പാരാമീറ്ററിനകത്ത് നോക്കണം. അടുത്തത് പറഞ്ഞിരിക്കുന്നത് റിഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ. ഈ രണ്ട് കാര്യം അത് സുപ്രീം കോടതി അത് ഈ ജഡ്ജ് എന്ത് വന്നാലും ശരി അദ്ദേഹത്തിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം കറക്റ്റ് ഒബ്സർവേഷനാണ്. ആൾക്കൂട്ടമൊന്നും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രശ്നമല്ല. ആ ചാനലുകാർ അവിടെ എത്ര അതൊന്നും അദ്ദേഹത്തിൻ്റെ പ്രശ്നമില്ല. കൃത്യമായി 302 ഫൈൻഡ് ചെയ്തു, യാതൊരു സംശയമില്ല. 302 കൊലപാതകം, അത് ജീവപര്യന്തമാണ് പറഞ്ഞിരിക്കണേ, അത് കറക്റ്റ് കൊടുത്തു. അടുത്തത് ആ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചതാണ് ആദ്യത്തെ കടി. അത് വധശ്രമമാണ്, ആ കുട്ടി എന്തായാലും രക്ഷപ്പെട്ടു. പക്ഷേ അതിനും പറഞ്ഞിരിക്കുന്ന ജീവപര്യന്തം അത് കറക്റ്റാണ്, ലൈഫ് ഇംപ്രിസ്മെൻറ്റ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 2 307 അതുപോലെ 302 അത് കൃത്യമായിട്ട് നിയമപുസ്തകത്തിൽ അത് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അത് 2 കൊടുത്തു. പിന്നീട് അതിനെ വിഷം പാമ്പിനെ കൊണ്ട് കഴിപ്പിച്ച് വിഷം ഉള്ളിലോട്ട് ചെന്ന് കൊന്നു. 328 കോടതി ഫയൽ ചെയ്തിട്ടുണ്ട്. അതിന് അങ്ങനെ കൊല്ലുന്നത് 10 വർഷത്തെ തടവാണ് പറഞ്ഞിരിക്കുന്നത്. അത് കറക്റ്റായിട്ട് കോടതി കൊടുത്തിരിക്കുന്നത്. പിന്നെ 7 വർഷം കൊടുത്തിരിക്കുന്നത് തെളിവ് നശിപ്പിച്ച് 201. പക്ഷേ ഞാൻ അവിടെ ഒരു ശകലം കൂടെ കൂടേണ്ടി വരും. 201 എന്ന് പറയണത് തെളിവ് നശിപ്പിച്ചതിന്, ഒരു കൊലപാതകത്തിന് ഒരു തെളിവ് നശിപ്പിച്ചിട്ടുണ്ട് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് ആണെങ്കിൽ അത് 10 വർഷം കൊടുക്കാമെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ അറ്റംപ്റ്റ് മർഡറിനാണെങ്കിൽ 7 വർഷം കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾ ആലോചിക്കണം, കോടതി നിരീക്ഷിച്ചത് കറക്റ്റായിട്ട് വന്നെങ്കിലും ഈ ഒരു മർഡർ കേസിന് തെളിവ് നശിപ്പിച്ചു. കാരണം മൂർഖനെ, അതാണ് ജീവനുള്ള വെപ്പൺ, അത് തല്ലിക്കൊന്നു കുഴിച്ചിട്ടു, തെളിവ് നശിപ്പിച്ചു. വധശ്രമത്തിനും തെളിവ് നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത്
നമുക്കറിയാം ആ വൈപ്പർ ആ പാമ്പിനെ തല്ലിക്കൊന്നു. അപ്പോൾ രണ്ട് അറ്റംപ്റ്റ് മർഡറിനും മർഡറിനും രണ്ടിടത്തും തെളിവ് നശിപ്പിച്ചിട്ടുണ്ട്. ക്യാപിറ്റൽ പണിഷ്മെൻ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ സാധാരണഗതിയിൽ തെളിവ് നശിപ്പിക്കുന്ന ആൾക്ക് 10 വർഷം കൊടുക്കാം. അതേപോലെ ഈ മതശ്രമത്തിനാണെങ്കിൽ 7 വർഷം കൊടുക്കാം. അപ്പം അത് സ്വല്പം കൂടെ ആ 17 വർഷം കൂടുമായിരുന്നു സ്വല്പം കൺസെഷൻ കോടതി കാണിച്ചു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. 17 വർഷം കറക്റ്റ്, രണ്ട് ജീവപര്യന്തവും കറക്റ്റാണ്. ഈ റെയർ സിസ്റ്റം ഓഫ് കെയറിൻ്റെ കേസിനകത്ത് ആ 5 കാര്യത്തിലൊരു കാര്യത്തിലോട്ട് ഇവന് പ്രീവിയസ് ഹിസ്റ്ററി ഇല്ല, രണ്ടാമത് ഇയാളുടെ ടെൻഡർ ഏജ്, പ്രായം, ചെറുപ്രായം, ഇയാൾക്ക് ജീവിതത്തിൽ റിഫോം ചെയ്യാനുള്ള അവകാശമുണ്ടോ. പക്ഷേ നമുക്കറിയാം ഡൽഹിയിൽ നമ്മുടെ 4 പിള്ളേരെ നേരത്തെ ഒരു റേപ്പ് കേസിനകത്ത് തൂക്കിക്കൊന്നിട്ടുണ്ട്. ടെൻഡർ ഏജ് ആയിരുന്നു. അതിനകത്ത് 17 വയസ്സുകാരൻ ഒരുത്തനുണ്ടായിരുന്നു, അയാൾക്ക് കോടതി ഏതായാലും 3 വർഷം തടവ് കഴിഞ്ഞിട്ട് വിട്ടിട്ടുണ്ട്. ബാക്കി 4 പേരെ നമുക്കറിയാം ഈ അടുത്ത കാലത്ത് തൂക്കിക്കൊന്നു. അപ്പോൾ അതുകൊണ്ട് അപ്പീൽ പോയാൽ കോടതി ഇതിൻ്റെ ഇന്ത്യയിലെ റയറസ്റ്റ് ആയ റയർ കേസിൽ ഒന്ന് തന്നെയാണ് ഇത്. അതിൻ്റെ 5 ഇൻഗ്രീഡിയൻസ് ബെച്ചാൽ സിംഗിൻ്റെ കേസിനകത്ത് വന്ന് വരുന്നുണ്ടോ ഇല്ലെന്ന് കോടതി പരിശോധിക്കാം. അപ്പോൾ അത് അപ്പീൽ പോകുന്നത് നല്ലതാണ്. ശരി ശരി, ശ്രീ ജോർജ് ജോസഫ്, നമ്മുടെ സമയം കടന്നുപോയതുകൊണ്ട് ഞാൻ നിർത്തിയാണ്. വളരെയധികം നന്ദി ഇത്രയും നേരം ഈ കാര്യങ്ങളെല്ലാം വന്ന് വിശദീകരിച്ചതിന്. ഏതായാലും താങ്കൾ പറഞ്ഞതുപോലെ അപ്പീൽ പോവുക എന്നത് അവരുടെ അവകാശമാണ്. അപ്പീൽ പോയാൽ ഈ കേസ് കൂടുതൽ അവരാഗ്രഹിച്ചതുപോലുള്ള ഒരു വിധിയിലേക്ക് എത്തിച്ചേർക്കാൻ പറ്റും എന്നാണ് പ്രോസിക്യൂഷനും ബന്ധുക്കളും വിചാരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ മതിയായ ശിക്ഷ എന്ന് പറയാവുന്ന അതിനിഷ്ഠൂരമായിട്ടുള്ള കൊലപാതകത്തിന് അതികഠിനമായിട്ടുള്ള ശിക്ഷ എന്ന് പറയാവുന്ന തരത്തിൽ തന്നെ കഠിന തടവ്, ഇരട്ട ജീവപര്യന്തം ഉൾപ്പെടെ 17 വർഷം വേറെ, 17 വർഷം പൂർത്തിയായതിനു ശേഷമാണ് ഇരട്ട ജീവപര്യന്തം, മറ്റ് പിഴശിക്ഷ ഉൾപ്പെടെ വിധിച്ചിട്ടുണ്ട് കോടതി. അപ്പീൽ പോകുമായിരിക്കും, തുടർ നിയമ നടപടികളിലേക്ക് പോകുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് അടക്കം വരാം. ഇപ്പോൾ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. വാർത്തകൾ തുടരും. നമസ്കാരം.